പ്രധാനമന്ത്രിയുടെ ലാളനകൾ ഏറ്റുവാങ്ങി രാജ്യത്തിന്റെ അരുമയായെങ്കിലും മുണ്ടക്കൈ ഉൾപൊട്ടലിൽ ഉറ്റ നഷ്ടപ്പെട്ട 3 വയസ്സുകാരി നൈസയും മാതാവ് ജസീലയും ഇപ്പോഴും കഷ്ടപ്പാടിലാണ്. പുനരധിവാസം വൈകുന്നതിൽ കുടുംബം ആശങ്കയിലുമാണ്. ഡൽഹിയിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തോട് ആലോചിച്ച് പ്രതികരിക്കാം എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക സഹായം അനുവദിക്കാത്തതിനുമുണ്ട് പ്രതിഷേധം. സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കിയപ്പോഴാണ് വയനാട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി താലോലിച്ച നൈസയുടെ കുടുംബത്തിന്റെ പ്രതികരണം തേടിയത്. പ്രധാനമന്ത്രി ലാളിച്ച കുട്ടിയുമായി പ്രതിഷേധിക്കേണ്ടി വരുമെന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നിലപാടിനോട് ആലോചിച്ച ശേഷം മറുപടി പറയാമെന്ന് കുടുംബം പ്രതികരിച്ചു. എല്ലാവരും എന്താ പറയണത് നോക്കിയിട്ട്, ആ ഭാഗത്തുള്ളവരൊക്കെ എന്താ പറയണത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. തുടർ ജീവിതത്തിന് വേണ്ടിയുള്ള സഹായം, DNA പരിശോധനാ ഫലം വേഗത്തിലാക്കൽ, പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇടപെടൽ തേടുന്നവരിൽ ഇവരുമുണ്ട്. മക്കളത് രണ്ടുപേരതും കിട്ടി, ഭർത്താവിന്റെ അതുവരെ DNA ഒന്നും വന്നിട്ടില്ല. അപ്പോ DNA വന്നതൊന്നും ഞങ്ങൾക്ക് എവിടെ ഉണ്ട് എന്നുള്ളതൊന്ന് അറിയണം. മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച ജഡെങ്കിലും കിട്ടണ്ടേ. നൈസയുടെ പിതാവിന്റേതുൾപ്പെടെ 47 പേരെയാണ് കണ്ടെത്താനുള്ളത്. 24 വയനാട്.